ഏത് വലിയ ദുരന്തമുണ്ടായാലും അതിന് ശേഷമുള്ള കണ്ണീര് ഒലിപ്പിക്കുന്ന പ്രസ്താവനകളുണ്ടാകും പ്രഖ്യാപനങ്ങളുണ്ടാകും ഞെട്ടലുണ്ടാകും പക്ഷേ ഒരു മാറ്റവും ഉണ്ടാവില്ല ആരും ഒന്നും പഠിക്കില്ല അതല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ താനൂരുണ്ടായ ബോട്ടപകടത്തിൽ അത്രയധികം കൊച്ചു കുഞ്ഞുങ്ങൾ ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ ഈ അനാസ്ഥയ്ക്കും സർക്കാരിൻ്റെ പിടിപ്പുകേടിനുമൊക്കെ ഇരയായതിന് ശേഷമെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആരെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചെങ്കിൽ അവർക്ക് തെറ്റി തുടർച്ചയായ ബോട്ടപകടങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സർക്കാരിന് കഴിയില്ല എന്ന് വ്യക്തമാക്കും കൃത്യമായി പരിശോധന നടത്തിയാൽ കണക്കുകൾ നോക്കിയാൽ ആകെ വോട്ട് പരിശോധനയ്ക്ക് ഉള്ളത് മൂന്ന് സർവേയർമാർ മാത്രമാണ് സലാം ബി ഹൈദ്രിസ് ചേരുന്നുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി സലാം ആലപ്പുഴയിൽ നിന്നാണ് പുന്നമടയിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു സലാമിൻ്റെ റിപ്പോർട്ടിൽ കണ്ടിരുന്ന അറുന്നൂറോളം വോട്ടുകളാണെന്ന് തോന്നുന്നു ഈ വാർഷിക പരിശോധന പോലും അല്ലെങ്കിൽ കൃത്യമായ രേഖകളൊന്നുമില്ലാതെ അവിടെ മാത്രം ഈ സർവീസ് നടത്തുന്നത് എത്ര അലംഭാവത്തോടെയാണ് ആളുകളുടെ ജീവനെ കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ച് ആലപ്പുഴ അടക്കമുള്ള വിനോദസഞ്ചാര മേഖലയ്ക്ക് വിദേശികളടക്കം വരുന്ന ഒരു സ്ഥലത്ത് ഉൾപ്പെടെ അബ്ജോത് ഗുഡ് മോർണിംഗ് ഞാൻ പുന്നുമടയിലെ ഫിനിഷിംഗ് പോയിന്റിലാണ് ഞാനുള്ളത് ഇപ്പോൾ ഈ അടുത്ത ക്യാമറ പ്ലാൻ ചെയ്തത് കാണാം നിരവധി ഹൗസ് ബോട്ടുകൾ ഇവിടെ കിടക്കുന്നത് കാണാം ആ അബ്ദോസ് സൂചിപ്പിച്ച പോലെ ഈ ബോട്ട് അപകടങ്ങൾ തുടർക്കതെയാവുകയാണ് പക്ഷെ ഇതിനെ ഈ ഹൗസ് ബോട്ടുകൾ മാത്രം ഹൗസ് ബോട്ട് ഉടമകൾ മാത്രമല്ല ഉത്തരവാദി മറിച്ച സർക്കാരും ഈ ഉത്തരവാദിത്വം വഹിക്കും ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരും എന്നുള്ളതാണ് യഥാർത്ഥ അവസ്ഥ നിലവിലുള്ള നിയമപ്രകാരം ഈ ബോട്ടുകളെല്ലാം തന്നെ ഓരോ വർഷവും ഈ ബോട്ടുകൾ പരിശോധന നടത്തി ഇവ ഇവ നിയമ നിയമത്തിൽ പറയുന്ന പോലെ എല്ലാ വ്യവസ്ഥകളും പാലിക്കുന്നുണ്ടോ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഉദ്യോഗസ്ഥർ ഇവിടെ രജിസ്ട്രേഷൻ പുതുക്കാൻ പാടുള്ളൂ എന്നാണ് ചട്ടത്തിൽ പറയുന്നത് പക്ഷേ ഇതിനായി അഞ്ച് പോസ്റ്റുകളും സർക്കാർ അനുവദിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ അതോറിറ്റി ചീഫ് എക്സാബിനർ ചീഫ് സർവെയർ രണ്ട് സർവേയർമാർ എന്നിങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥരുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ ഈ എണ്ണം എന്ന് പറയുന്നത് ഇവരാണ് ഈ പറയുന്ന കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ും പരിശോധന നടത്തി ഇത്തരത്തിൽ ലൈസൻസ് പുതുക്കി നൽകേണ്ടത് പക്ഷെ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് നിലവിൽ ചീഫ് സർവർ എന്ന പോസ്റ്റിൽ മാത്രമേ നിലവിൽ ഈ സംവിധാനത്തിൽ ആളുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റ് നാല് പോസ്റ്റുകളിലും താൽക്കാലിക ഉദ്യോഗസ്ഥരെയാണ് താൽക്കാലിക ചുമതലക്കാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇവർക്കാകട്ടെ മറ്റ് നിരവധി ജോലികൾ വേറെയുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബോട്ടുകൾ കൃത്യമായി എല്ലാ വർഷവും നടത്താറുള്ള പരിശോധന നടത്താറില്ല അതേസമയം ഈ ബോട്ട് ഉടമകളാകട്ടെ ഈ അവസരം കൃത്യമായി മുതലാക്കുന്നമുണ്ട് ഇവരാകട്ടെ എല്ലാ വർഷമുള്ള ഈ പരിശോധനയ്ക്കായി അത് സർവേ എന്നാണ് പറയുക ഈ സർവേ നടത്താറില്ല കാരണം പരിശോധന കൃത്യമായി നടക്കാത്തത് ഇവർ സർവേക്ക് മുതിരാറില്ല പകരം തോന്നിയ പോലെ ഈ ബോട്ടുകൾ സർവീസ് നടത്തുന്നു ട്രെയിൻഡല്ലാത്ത പരീക്ഷ ലഭിക്കാത്ത സ്രാങ്കുകളെയും ഡ്രൈവർമാരെയും ഉപയോഗിക്കുന്നു ബോയൽ ഉൾപ്പെടെയുള്ള സൗകര്യമില്ലാതെ ബോട്ട് ഓടിക്കുന്നു ഇത്തരത്തിൽ ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് ഈ സ ഈ രംഗം ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പക്ഷേ അതേസമയം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കണ്ണിൽ പൊടിടാനെന്ന പോലെ പരിശോധന വരുന്നു ബോട്ടിൽ പിടിച്ചെടുക്കുന്നു തുടങ്ങിയ പ്രഹസനമാണ് നടക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഇത് ഇതിന് ഇതിൻ്റെ എല്ലാം തന്നെ പരന്ന ഫലമാണ് ഇന്നലെ ഉണ്ടായ ഈ ഹൗസ് ബോട്ട് അപകടം ഇപ്പോൾ ഹൗസ് ബോട്ട് ഓണേഴ്സ് ഫെഡറേഷൻ്റെ ആ പ്രസിഡൻ്റായ ജുബിൻ നമ്മുടെ ചേരുന്നു ശ്രീ ജുബിൻ എന്താണ് ഈ ഒരു ഹൗസ് ബോട്ട് ഉടമ എന്ന നിലയിൽ ഈ എന്ത് ഈ സംവിധാനം ഈ ഉദ്യോഗസ്ഥരുടെ കുറവ് ഉൾപ്പെടെയുള്ള എന്തെല്ലാം പ്രായവും പ്രശ്നങ്ങളാണ് ഈ സർവീസ് നടത്തുന്ന നിങ്ങൾ നേടുന്നത് ശ്രീ സലാം ഇനകത്ത് ഞങ്ങള് പലതവ പ്രാവശ്യങ്ങളിൽ കേരളത്തിലെ ഗവണ്മെന്റിനോടും അതുപോലെ തന്നെ മാരിടൈം ബോർഡിനോടും പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ സ്ഥിരം നിയമനത്തിൽ തൊഴിലാളികൾ വേണം പോർട്ടിന് നിയമിച്ച് പോർട്ടിനെ സംബന്ധിച്ച് പൈസ മേടിക്കുക എന്നുള്ളതല്ലാതെ തൊഴിലാളികളില്ല ഒരു ഉള്ള സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് സ്റ്റാഫാണ് ചീഫ് സർവെയർ എന്ന് പറയുന്ന പുള്ളി കോൺട്രാക്ട് സ്റ്റാഫും മറ്റുള്ളവർക്ക് അഡീഷണൽ ചാർജുമാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സർവെയർമാരുള്ളവർക്ക് അഡീഷണൽ ചാർജും എക്സാമിനർക്ക് അഡീഷണൽ ചാർജ് പോർട്ട് റെജിസ്ടറിങ് അതോറിറ്റി അഡീഷണൽ ചാർജ് ആണ് അപ്പം അഞ്ച് തസ്സുകളുണ്ടെങ്കിൽ അതിൽ അഞ്ച് തസ്സുകളിലും അഡീഷണൽ ചാർജിലും കോൺട്രാക്ട് സ്റ്റാഫുമാണ് ഇപ്പം നടക്കുന്നത് അപ്പോൾ അത് വലിയൊരു പ്രോബ്ലം ആണ് അതുകൂടാതെ ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം മാരിടൈം റൂൾ ഓൾറെഡി സെൻട്രൽ ഗവണ്മെന്റ് റൂൾ ആയിപ്പോൾ വന്നിരിക്കുന്നത് അതിന് ഒന്നര വർഷം ഉണ്ടായിരുന്നു ഗവണ്മെന്റ് ഓഫ് കേരളയ്ക്ക് റെപ്രസെന്റ് ചെയ്യാൻ ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ് ഹൗസ് ബോട്ടിനെ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് ഒരു പുതിയ റൂൾസ് ഉണ്ടാക്കണം കാരണം ഇപ്പോഴത്തെ റൂൾ പ്രകാരം ഹൗസ് ബോട്ടിലെ തൊഴിലാളികൾ പത്താം ക്ലാസ് പാസ്സാകണം നമ്മുടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടുത്തെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പഴയ കർഷകരും മീൻപിടുത്തക്കാരും ഒക്കെയാണ് അവരോട് പത്താം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു മാസം പുതിയ റൂൾ പ്രകാരം ഒരു മാസത്തെ ട്രെയിനിങ്ങിന് പോകണം അതും റെസിഡൻഷ്യൽ ട്രെയിനിങ് ഈ ഒരു മാസം ഇവർ തൊഴിലില്ലാതെ ജോലി എടുക്കാതെ അവിടെ പോയുള്ള ഫീസും കൊടുത്ത് ആര് ഇവരെ ആ എക്സ്പെൻസ് ബെയർ ചെയ്യും ഇതിനെക്കുറിച്ചൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലാതെയാണ് മുമ്പോട്ട് പോകുന്നത് കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇതിന് റെപ്രസെൻ്റ് ചെയ്യാനുള്ള ടൈമുണ്ട് ഇപ്പം ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂടി അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ടൈമെല്ലാം കഴിയും അത് ആക്ട് റൂളായി വന്നു റൂൾ ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടുത്തെ എം എൽ എ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാം പാർലമെൻറ്റിൽ പാസായ റൂളാണ് അതങ്ങനെ പ്രാബല്യത്തിലായി വരും ഇപ്പം കറക്റ്റ് ടൈമാണ് ഇപ്പോൾ ഇവർക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ ഒരു മീറ്റിംഗ് വിളിച്ചു അന്ന് ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് പോലും മാരറ്റൈം ബോർഡിന്ന് ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങളെ റെപ്രസെൻറ്റ് ചെയ്ത് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ചതാണ് പക്ഷേ ആ മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ഞങ്ങൾക്ക് തന്നിട്ടില്ല ഇതുവരെ അതിനകത്ത് ഇവർ റെപ്രസെൻ്റ് എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല അതാണ് ഞങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതി പക്ഷേ സർക്കാർ സംവിധാനത്തിൽ പോഗ്രാമുകളുണ്ട് ശരിയാണ് പക്ഷെ എങ്കിൽ പോലും ചില ഉത്തരവാദിത്തങ്ങൾ ബോട്ട് ഉടുമകൾക്കുമില്ലേ പലരും ഈ വർഷാന്തമുള്ള ഈ സർവേക്ക് മുതിരാതെ ഇത്തരത്തിൽ അനധൃതമായി ഓടിക്കുന്നു ആ പൊളിച്ച ബോട്ടുകളുടെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിക്കുന്നു അതല്ലെങ്കിൽ ഓരോ ബോട്ടിന്റെ നമ്പർ തന്നെ പല ബോട്ടുകളും ഉപയോഗിക്കുന്നു ഇത്തരത്തില് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തില് ഈ ചെയ്യുന്നത് അനധികൃതമായി നടത്തുന്നത് ശരിയായ നടപടിയാണോ അതിന് ഒരു അതിനൊരു നടപടി ഫെഡറേഷനോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റു അസോസിയേഷനോ എടുക്കേണ്ടതല്ലേ അല്ല ഒരു പറ്റം ആൾക്കാർ അങ്ങനെ ഉണ്ട് അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ വ്യവസായം മൊത്തത്തിൽ നശിക്കുകയാണ് കുറച്ച് പേര് അതിനകത്തുണ്ട് അതിനകത്ത് അവരെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല ഇവിടെ അതിനുള്ള ആവശ്യമായ ഡ്രൈ റോക്കുകളില്ല ലൈസൻസ്ഡ് ഡ്രൈഡോക്ക് എട്ടോ ഒമ്പതെണ്ണയേ ഉള്ളൂ അപ്പം ഇത്രയും എണ്ണൂറ്റമ്പത് വള്ളങ്ങളുണ്ട് ഇതെല്ലാം രണ്ടര വർഷം ഇപ്പം പുതിയ റൂൾ പ്രകാരം മൂന്ന് വർഷമായിരുന്നു ഇപ്പം പുതിയ റൂൾ പ്രകാരം രണ്ടര വർഷം കൂടുമ്പോൾ കരക്കി കയറ്റണം ഈ രണ്ടര വർഷം കൂടുമ്പോൾ ഇത്രയും വള്ളങ്ങൾ കരക്കി കയറ്റാനുള്ള സ്ഥലം ഇവിടെയാണ് ഇല്ല അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് വേണം ഇതിനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ അടുത്തൊരു പ്രശ്നം പൊല്യൂഷൻ ഇന്നലെ മുതൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവിടുത്തെ എല്ലാ ബോട്ടുകളുടെയും ലൈസൻസ് പിൻവലിച്ചിരിക്കുകയാണ് എസ് ടി പി ഇവിടെ ഇല്ല അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ലൈസൻസ് കൊടുക്കാത്തപ്പോൾ ഒരിക്കലും ഒരു ഹൗസ് ബോട്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഹൗസ് ബോട്ടിനും ലൈസൻസ് ഉണ്ടാകുകയില്ല അബ്ജോ വളരെ അതീവ ഗുരുതരമായ അവസ്ഥയാണ് ഫലത്തിൽ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നതും നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ സർക്കാർ സംവിധാനത്തിൽ പോരാൻ വഴിയും പക്ഷേ ഇതൊന്നും പരിഹരിക്കാൻ തന്നെ തക്കതായ ഒരു ക്രിയാത്മമായ ഒരു ആളുകളുടെ ജീവൻ എത്ര നഷ്ടമായാലും കൃത്യമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല